പ്രഗ്നൻസിയിൽ നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഷോർട്ട് സെർവിക്സ് അല്ലെങ്കിൽ സെർവിക്സിൽ സ്റ്റിച്ച് ഇടുക എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ഷോർട്ട് സെർവിക്സ്, എന്തൊക്കെയാണ് നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യാനാകെയറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം പ്രഗ്നൻസിയിൽ നമ്മൾ നോർമലി ഗർഭപാത്രത്തിൻ്റെ വായുഭാഗത്തിനാണ് സെർവിക്സ് എന്ന് പറയുന്നത്. നോർമൽ ഒരു സെർവൈക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 3.5 സെൻറ്റിമീറ്റർ തൊട്ട് 4 സെൻറ്റിമീറ്റർ വരെയാണ് നോർമൽ പ്രഗ്നൻസിയിൽ നമ്മൾ കാണുന്നത്. ചിലപ്പോൾ ചിലർക്ക് അതൊരു 2.5 സെൻറ്റിമീറ്ററിൽ താഴെയാണെങ്കിലാണ് ഷോർട്ട് സെർവിക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഷോർട്ട് സെർവിക്സ് പല കാരണങ്ങൾ കൊണ്ട് വരാം. ചിലർക്ക് ജന്മനാ തന്നെ എന്തെങ്കിലും ഒരു ടിഷ്യൂസിലെ വീക്ക്നെസ് ഉള്ളവർക്ക് കഞ്ചനിറ്റൽ വീക്ക്നെസ് ഓഫ് സെർവിക്സ് വരാം. ചിലർക്ക് ഈ സെർവിക്സിൽ എന്തെങ്കിലും നേരത്തെ സർജറി ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ആയിട്ട് നേരത്തെ അവരെന്തെങ്കിലും അബോർഷൻ ചെയ്തിട്ടുണ്ട്, DNC ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സെർവിക്സിൽ വേറെ എന്തെങ്കിലും കോണൈസേഷനൊക്കെ പോലെയുള്ള സർജറീസ് ചെയ്തിട്ടുള്ളവരാണെങ്കിലും അവർക്ക് ഈ സെർവിക്സ് കുറച്ച് വീക്കായിരിക്കും പ്രഗ്നൻസി ടൈമിൽ. അപ്പം അങ്ങനെയുള്ളവർക്കും നമ്മൾ സ്റ്റിച്ച് ഇടുക അല്ലെങ്കിൽ സർവൈക്കൽ എൻസർക്ലാജ് ചെയ്യുക എന്ന് പറയും. ഇനി എപ്പോഴൊക്കെയാണ് നമ്മൾ സർവൈക്കൽ എൻസർക്ലാജ് ചെയ്യുക എന്ന് നോക്കാം. നോർമലായിട്ട് ഒരു 2-ാമത്തെ പ്രഗ്നൻസിയിൽ, അത് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഒരു 16 ആഴ്ചയ്ക്ക് ശേഷം അബോർഷനായി പോയി അല്ലെങ്കിൽ ഒരു മിസ്കാരേജ് ആയി, അതൊരു പെയിൻ ഇല്ലാതെ വന്ന ഒരു മിസ്കാരേജ് ആണ്, പെട്ടെന്ന് ഗർഭാശയമുഖം വികസിക്കുകയും മെംബ്രെയിൻ എല്ലാം പുറത്തോട്ട് തള്ളി വരികയും അങ്ങനെ കുഞ്ഞിനെ പ്രസവിച്ച് മാസം തികയാതെ പ്രസവിച്ച് പോവുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് സെർവൈക്കൽ ഇൻകോംപീറ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെ സെർവൈക്കൽ ഇൻകോംപീറ്റൻസ് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ വന്നവർക്ക് സെക്കൻഡ് പ്രഗ്നൻസിയിൽ നിർബന്ധമായും സ്റ്റിച്ച് ഇടേണ്ടതാണ്, അഥവാ സെർവൈക്കൽ എൻസർക്ലാജ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതാണ്. പിന്നെ ചിലർക്ക് അൾട്രാസൗണ്ട് ഇൻഡിക്കേറ്റഡ് എൻസർക്ലാജ് എന്ന് പറയും. അതായത് ഒരു 12 അല്ലെങ്കിൽ 14 ആഴ്ചയ്ക്ക് ഇടയ്ക്ക് നമ്മൾ സ്കാൻ നോക്കുമ്പോൾ സെർവൈക്കൽ ലെങ്ത് നോക്കി അതൊരു 2.5 സെൻറ്റിമീറ്ററിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റിച്ച് ഇടുന്നത് തന്നെയാണ് നല്ലത്. ചിലപ്പോൾ അവർക്ക് ഒരു 20 ആഴ്ചയോടുകൂടി ഇതുപോലെ ഗർഭാശയമുഖം വികസിക്കാനും അങ്ങനെ ഒരു മിസ്കാരേജ് ആവാനൊക്കെയുള്ള ഒരു റിസ്ക് ഉണ്ട്. അതാണ് 2-ാമത്തെ തരം എൻസർക്ലാജ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു 28 ആഴ്ചയ്ക്ക് അടുപ്പിച്ചൊക്കെ ആയിരിക്കും ചിലർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഗർഭാശയമുഖം വികസിച്ചൊക്കെ ചിലർ വരും, മെംബ്രെയിനൊക്കെ പുറത്തോട്ട് തള്ളി വന്ന്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ അപ്പോൾ തന്നെ ഈ എൻസർക്ലാജ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ചെയ്യണം. പക്ഷേ ഈ പ്രൊസീജിയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെയിൻ ഉണ്ടാവാൻ പാടില്ല, അതായത് അവർ പ്രസവ വേദനയിലാവാൻ പാടില്ല, അവരുടെ മെംബ്രെയിൻസ് ഒരിക്കലും പൊട്ടാൻ പാടില്ല, അതായത് അൺറപ്ചേർഡ് മെംബ്രെയിൻസ് ആയിരിക്കണം, വേറെ ഇൻഫെക്ഷൻസ് ഒന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് റെസ്ക്യൂ എൻസർക്ലാജ് 28 ആഴ്ച വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഈ എൻസർക്ലാജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പ്രഗ്നൻസി ഇനി എത്രത്തോളം മുന്നോട്ട് പോകുന്നു അത്രയും കാലം അവർ ബെഡ് റെസ്റ്റ് തന്നെ ചെയ്യേണ്ടതായിട്ട് കാണാറുണ്ട്. ഇനി ഏത് പ്രൊസീജിയർ വഴിയാണ് എൻസർക്ലാജ് ചെയ്യുന്നതെന്നുള്ളത്, വളരെ ഒരു സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ് എൻസർക്ലാജ് എന്ന് പറയുന്നത്. അതായത് ഗർഭാശയമുഖത്ത് നമ്മളൊരു മേഴ്സലിൻ ടേപ്പ് അല്ലെങ്കിൽ ബ്ലാക്ക് സിൽക്ക് എന്നൊക്കെ പറയുന്ന സ്യൂച്ചർ മെറ്റീരിയൽ ഉപയോഗിച്ച് നമ്മൾ 4 സ്റ്റിച്ച് എടുത്തിട്ട് അത് കെട്ടിവെക്കും. അപ്പോൾ സെർവിക്സിൻ്റെ ബലം കൂടുകയും അതുവഴി ആ പ്രഗ്നൻസീനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അതുവഴി സാധിക്കുകയും ചെയ്യുന്നു. അതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. മക്ഡൊണാൾഡ്സ് എന്നാണ് ആ പ്രൊസീജിയറിന് പൊതുവായിട്ട് പറയപ്പെടുന്നത്. ഇനി എൻസർക്ലാജ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ശ്രദ്ധിക്കണം. ആദ്യത്തെ ഒരു 48 മണിക്കൂർ ബെഡ് റെസ്റ്റ് തന്നെയാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് വേദന വരാതിരിക്കാനും അല്ലെങ്കിൽ പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാനും പ്രഗ്നൻസി ഉറയ്ക്കാനൊക്കെ ആയിട്ടുള്ള പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻസും ക്യാപ്സ്യൂളുകളും ഒക്കെ നിർബന്ധമായും കൊടുത്തിരിക്കണം. അതുകൂടാതെ പ്രൊസീജിയർ കഴിഞ്ഞ ശേഷമുള്ള ആൻറ്റിബയോട്ടിക്സും അവർക്ക് നിർബന്ധമായും കൊടുത്തിരിക്കണം. 48 മണിക്കൂറിന് ശേഷം നമുക്ക് അവരെ പയ്യെ ആംബുലേറ്റ് ചെയ്ത് തുടങ്ങാം. അതിനുശേഷം അവർക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് അഡ്വൈസ് ചെയ്യുന്നില്ല. എന്നാൽ പോലും ഒരു നോർമൽ പ്രഗ്നൻസിയെക്കാട്ടിലും കൂടുതൽ അവർ കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കണം, കുറച്ചും കൂടി റെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ഇത്തരക്കാർക്ക് നല്ലത്. ഇനി എൻസർക്ലാജ് ഇട്ടു എന്ന് വിചാരിച്ചവർക്ക് നോർമൽ ഡെലിവറി സാധ്യമാണോ അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷൻ മാത്രമാണോ ഇവർക്കുള്ള ഡെലിവറി മാർഗം എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ എൻസർക്ലാജ് ഇട്ടാൽ പോലും ഒരു 37 ആഴ്ചയോട് അടുപ്പിച്ച് ആ എൻസർക്ലാജ് അല്ല ഇട്ടിരിക്കുന്ന തയ്യൽ നമുക്ക് നീക്കം ചെയ്യാം. നീക്കം ചെയ്തതിന് ശേഷം അവർക്ക് നോർമൽ ഡെലിവറി ആണെങ്കിൽ അവർക്ക് സാധിക്കും. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി തന്നെ സാധിക്കാവുന്നതാണ്. പക്ഷേ അവരിപ്പോൾ സിസേറിയനിലാണ് അവർക്ക് വേണ്ടി വന്നത് എന്നുണ്ടെങ്കിൽ സിസേറിയൻ്റെ ടൈമിൽ ആ സ്റ്റിച്ച് നമ്മൾ നീക്കം ചെയ്യേണ്ടതാണ്. ഇനി പെയിൻ വരുന്ന പെയിനോട് കൂടി ഒരു പേഷ്യൻ്റ് വന്നാൽ പോലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ എൻസർക്ലാജ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഈ സ്റ്റിച്ച് ഇരിക്കുന്നതോടുകൂടി പെയിൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗർഭപാത്രമൊക്കെ പൊട്ടിപ്പോകാനുള്ള ഒരു സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി ആർക്കൊക്കെയാണ് ഈ സ്റ്റിച്ച് ഇടാൻ പാടില്ലാത്ത കുറച്ച് ആളുകളുണ്ട്, അതായത് ഇപ്പോൾ വരുന്ന ഒരു പേഷ്യൻറ്റിന് പെയിനോടുകൂടിയാണ് വരുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു വെള്ളം പൊട്ടിപ്പോയാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു ബ്ലീഡിംഗ് ഉണ്ട്, ഇൻഫെക്ഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ പൊതുവേ സെർവിക്സിൽ സ്റ്റിച്ച് ഇടുന്ന ഒരു പതിവ് ഇല്ല.
ഇനി എന്ത് ഏത് സമയത്താണ് സ്റ്റിച്ച് ഇടുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു 12 to 14 weeks നമ്മളൊരു ഷോർട്ട് സർവിക്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഒരു 37 വരെ അവർക്കത് കണ്ടിന്യൂ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് സർവൈക്കൽ എൻസർക്ലാജിനെ പറ്റി പൊതുവേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.